ഹായ്, നമ്മളിന്ന് ഇതുകൂട്ടൊരു ഗേറ്റ് ലാമ്പ് സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഗേറ്റ് ലാമ്പിനകത്ത് സെറ്റ് ചെയ്യാൻ പോകണം. അപ്പം അവിടെ പോയിന്റ് വരുന്ന കിടക്കുന്നിടത്ത് ഒരു പട്ടയുണ്ട്. പട്ടയ്ക്കകത്ത് ഇത് ഇളക്കി നമ്മൾ പെയിൻ്റ് അടിച്ചായിരുന്നു. അപ്പോൾ ഇത് ഒടിഞ്ഞു പോയി. ഇതൊരു ഒന്നേകാലിൻ്റെ ഒരു ഇഞ്ചിൻ്റെ പൈപ്പാണ്. അപ്പോൾ ഇതിനകത്തോട്ട് വെച്ചാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ഈ പട്ടയ്ക്കകത്ത് അപ്പോൾ ഇത് ഭിത്തിയിലോട്ട് ഇങ്ങനെ തറയിലോട്ട് ഉറപ്പിച്ച് വയ്ക്കുന്ന പട്ടയത്. ഈ പട്ട ഇങ്ങനെ തറയിലോട്ട് ഇങ്ങനെ ഉറപ്പിച്ച് നിർത്തും. തറയിലോട്ട് ഉറപ്പിച്ച് നിർത്തി ഈ പട്ടയാണ്. അപ്പോൾ ഈ പട്ടയ്ക്കകത്ത് നമ്മൾ സ്ക്രൂ ചെയ്ത് ഗ്രിപ്പ് വെച്ചിട്ട് സ്ക്രൂ ചെയ്യുക. സ്ക്രൂ ചെയ്തിട്ട് ഈ ലാമ്പ് എടുത്ത് ഇങ്ങനെ മേളിലായിട്ട് ഇങ്ങനെ ഇങ്ങനെ വയ്ക്കുകയാണ്. ഇങ്ങനെ ഇങ്ങനെ വെച്ച് ടൈറ്റ് ചെയ്യുകയാണ്. ടൈറ്റ് ചെയ്യുമ്പം എവിടെയാണ് ടൈറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ മൂന്ന് സ്ക്രൂ ഉണ്ട്. സൈഡിലായിട്ട് ഇങ്ങനെ മൂന്ന് സ്ക്രൂ ഉണ്ട്. അപ്പോൾ ലെവലായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഈ മൂന്ന് സ്ക്രൂ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിത് ഊരിയിട്ട് പെയിൻ്റ് അടിച്ചതാണ്. പെയിൻ്റ് അടിച്ചിട്ട് ബൾബ് ഇട്ടതാണ്. ബൾബ് വരുന്നതെന്ന് പറയാൻ നമ്മുടെ സാധാ സോക്കറ്റാണ്. പിരിയൻ ടൈപ്പൊന്നുമല്ല, സാധാ സോക്കറ്റിനകത്ത് കംപ്ലയിൻ്റ് ആയിപ്പോയി. അപ്പോൾ മേള് വെച്ച് നമുക്ക് ഇന്ന് ഇളക്കാം. ഇവിടെ ഇളക്കിയിട്ട് കാണിക്കാം സോക്കറ്റ് എങ്ങനത്തെയാണ്. അതിട്ടേക്കുന്ന ഒരു 9 വാട്ട്സിൻ്റെ LED ലൈറ്റ്. സൈഡിൽ ഇങ്ങനെ സ്ക്രൂ ഉണ്ട് ഇതിൻ്റെ ടോപ്പ് വശത്ത്, അത് രണ്ട് സൈഡിലും. മിക്കതിൻ്റെ ഇങ്ങനത്തെ ലൈറ്റിൻ്റെ എല്ലാം ഇങ്ങനത്തെ മേളുവശത്തായിരിക്കും സ്ക്രൂ വരുന്നത്. ചില അതിൻ്റെ അടി വരും, ചിലത് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇരുന്ന് ആയിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കാനായിട്ട് ഹോൾഡർ എങ്ങനത്തെയാണെന്ന് കാണിക്കാൻ വേണ്ടി തുറക്കുക. സെറ്റ് ചെയ്തതായിരുന്നു, ഇതൊന്ന് ചുമ്മാ ഒന്ന് കാണിക്കാനായിട്ട് തുറന്നു. അപ്പം ഇവിടെ ഉണ്ടൊരു സ്ക്രൂ, അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് സ്ക്രൂ. രണ്ടും നമ്മൾ ഇളക്കുക. ഇളക്കി ഇളക്കിയിട്ട് ഈ ബൾബ് ഊരിയെടുക്കും. ബൾബ് നമ്മൾ സാധാ ഹോൾഡർ, നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന പോലെ സാധാരണ ഹോൾഡറാണ്. ത്രെഡ് ടൈപ്പ് ഒന്നുമില്ല, സാധാരണ ഹോൾഡർ. ഇതുകൊണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന പോലെ സാധാ ഹോൾഡറാണ് ബൾബാണ്. അപ്പോൾ ഹോൾഡർ ഇങ്ങനത്തെ ഹോൾഡറാണ്, സാധാ ഹോൾഡർ. അപ്പോൾ അതിനകത്തോട്ട് ഈ ബൾബ് വെച്ച് ടൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിങ്ങനെ ഈ ഇതൊക്കെ എടുക്കുന്ന സമയത്തുണ്ടല്ലോ, ഈ ഗേറ്റ് ലാമ്പൊക്കെ എടുക്കുന്ന സമയത്ത് സിമ്പിളായിട്ടുള്ള ഗേറ്റ് ലാമ്പ് ഇത് കൂട്ടി എടുക്കുക. പിന്നെ സോക്കറ്റൊക്കെ ചിലതിൻ്റെയൊക്കെ പോയി കഴിഞ്ഞാൽ മാറാനൊക്കെ ഭയങ്കര പാടാണ്. ചിലതൊക്കെ നമ്മൾ സെറ്റോട് മാറേണ്ടി വരും. ഈ ലൈറ്റ് മൊത്തം, അതൊരു സോക്കറ്റ് പോകുന്നതിന് ലൈറ്റ് മൊത്തം മാറേണ്ടി വരുമായിരിക്കും. അതിന് ഭയങ്കര വിലയുമായിരിക്കും. അപ്പം നമ്മൾ എടുക്കുമ്പോൾ ഇതുപോലെ നമുക്ക് സോക്കറ്റ്, സാധാ സോക്കറ്റ് ഇപ്പോൾ ഒരെണ്ണം മേടിച്ച് അത്യാവശ്യം നമുക്ക് റീപ്ലേസ് ചെയ്യാം, നമുക്ക് അത്യാവശ്യമൊക്കെ അതിനുള്ള ഓപ്ഷനൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം എടുക്കുന്ന സമയത്ത് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന സമയത്ത് ഇതുകൊണ്ട് സിമ്പിളായിട്ടുള്ള മേടിക്കുക, സിമ്പിളായിട്ടുള്ള മേടിക്കുക എപ്പോഴും. പക്ഷെ നല്ലത് നോക്കി സിമ്പിളായിട്ട് അങ്ങ് മേടിച്ചാൽ. ഇതെന്തെല്ലാം ചെയ്ത് വെച്ചേക്കുന്നതാണ്, ഇതൊക്കെ ഇവിടെ ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇതും അതുപോലെ തന്നെ വെച്ചേക്കുവാണ്. പക്ഷെ നമ്മുടെ പൈപ്പ് തിരുമ്പിച്ച് പോയി. അപ്പോൾ ഇതിൻ്റെ ആണെങ്കിൽ ഹോൾഡർ പോയതാണ്. അപ്പോൾ നമ്മൾ ഹോൾഡർ പോയതിൻ്റെ സ്ഥലത്ത് ഹോൾഡറിനായിട്ട് നമ്മളൊരു സ്ട്രെയിറ്റ് പാറ്റേണാണ് യൂസ് ചെയ്യുന്നത്. സ്ട്രെയിറ്റ് പാറ്റേൺ യൂസ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ട് ടെർമിനലുകൾ തമ്മിൽ ടച്ചാകാത്ത രീതി ഇരിക്കുകയും ചെയ്യും. അഥവാ ഈർപ്പമൊക്കെ അടിച്ചാലും ലൈറ്റിനകത്ത് ടച്ച് ചെയ്യാതെ ഇരിക്കും. അന്നേരം ELCV ട്രിപ്പാകത്തൊന്നുമില്ല. അപ്പം നല്ല ഇതായിട്ടോട്ട് തന്നെ ഇരുന്നോളൂ. അപ്പം എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള ലൈറ്റുകൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ബാറ്റ് നമുക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് ഇവിടെ രണ്ട് നമ്മൾ സാധാ ഹോൾഡറിൽ കൊടുക്കുന്ന പോലെ വയറ് കൊടുത്തിട്ട് ഒന്ന് ടേപ്പ് ഒന്ന് അടിച്ചു കൊടുത്തിട്ട് നമുക്ക് അറക്കി അങ്ങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് താഴോട്ടിരിക്കാനായിട്ട് വയറൊന്ന് വലിച്ച് ഇതിൻ്റെ അടി വെച്ചൊന്ന് കെട്ടി ചെയ്യണം, ടൈറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ രണ്ട് വയറിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേളിലോട്ട് നമ്മൾ ഒരു ഇൻസുലേഷൻ ടൈപ്പ് ഒന്ന് ചുമ്മാ ഒന്ന് കവറായിട്ടിരിക്കാനായിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുക ചുറ്റിന് വന്ന്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഈർപ്പോ എന്തെങ്കിലും ഇരുന്ന് തമ്മിൽ ഷോർട്ടാകാനുള്ള സാധ്യത ഇല്ല. എന്നാലും പൊങ്ങിയിരിക്കുന്നുണ്ട്, നമുക്ക് ഇത്രയും ഒരു ലെങ്ത് കിട്ടുന്നതുകൊണ്ട് തമ്മിൽ ഷോർട്ടാകത്തില്ല. എന്നാലും നമ്മളൊരു സേഫ്റ്റിക്ക് എന്ന് വേണം നമ്മൾ ഇൻസുലേഷൻ ടൈപ്പ് വെച്ച് ഒന്ന് കവർ ചെയ്ത് കൊടുക്കും അടിഭാഗത്ത്. അപ്പോൾ എൻ്റെ നമ്മൾ കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ എൻ്റെ നമുക്ക് ഈ ലൈറ്റിൻ്റെ ഹോളിൻ്റെ അകത്തോട്ട് ആ ഒരു ഹോൾ കാണുന്നുണ്ട്, അതിലോട്ട് ഇറക്കി കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഹോൾഡർ ഇറക്കി കൊടുക്കുക അതിൻ്റെ വയറ്.
ഇതുപോലെ നമ്മൾ ചുമ്മാ ഒരു കെട്ടും കൂടെ അങ്ങ് ഇട്ട് കൊടുത്തേക്കുക. എന്നാ അത് പറഞ്ഞാൽ നമ്മൾ ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്യുമ്പോൾ അങ്ങോട്ട് ഹോൾഡർ വലിഞ്ഞ് നിൽക്കാതെ നല്ല സ്റ്റഡി ആയിട്ട്, സ്റ്റഡി പാറ്റേൺ അപ്പോൾ നല്ലോണം സ്റ്റഡി ആയിട്ടൊക്കെ നിൽക്കാനായിട്ട് ഇവിടെ ഒരു ഈ കെട്ട് ഇതിനോട് ചേർത്ത് അങ്ങ് കെട്ടുക. അപ്പോൾ നമ്മൾ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരിക്കുക. നമുക്കന്നേരം സാധാ ലൈറ്റൊക്കെ ഒന്ന് യൂസ് ചെയ്യാം. അപ്പം വേറെ ഹോൾഡർ ഞാൻ ഇതിലോട്ടൊക്കെ നോക്കി, ഷോപ്പിങ്ങിനൊക്കെ നോക്കിയായിരുന്നു സൈറ്റ്, എന്നിട്ടൊന്നും കിട്ടുന്നില്ല അത് കൂട്ടത്തെ. അപ്പോൾ അത് കൂട്ട് കിട്ടാഞ്ഞിട്ടാണ് ഇത് കൂട്ട് വെച്ചത്. പിന്നെ പെൻഡൻറ്റ് ഹോൾഡർ ആയാലും നമുക്ക് വെക്കാം, പക്ഷേ പെൻഡൻറ്റ് ഹോൾഡർ വെക്കുമ്പോൾ നമുക്കിങ്ങനെ അടിയിൽ ഇങ്ങനെ ഒരു ബേസ് കിട്ടത്തില്ല. പെൻഡൻറ്റ് ഹോൾഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ തൂക്കിയിടുന്നില്ലേ ഹോൾഡറല്ലേ, അപ്പോൾ ഇതുപോലെ നമുക്കൊരു ഉറച്ച ബേസ് കിട്ടത്തില്ല ഇതിനകത്ത് ഇറങ്ങിയിരിക്കുക. അപ്പോൾ അതിന് പകരമായിട്ടാണ് ഇത് നമ്മൾ എടുത്തത്. എന്നിട്ട് ഇതിനകത്ത് നമ്മൾ സാധാ ഇതിട്ട് കൊടുക്കുക. അപ്പോൾ ചുമ്മാ ഒരു ഐഡിയ കാണിച്ചെന്നേ ഉള്ളൂ. വേണമെങ്കിൽ നമുക്കിങ്ങനെ യൂസ് ചെയ്യാം, ഇങ്ങനെ പോയ ലൈറ്റൊക്കെ ആണെങ്കിൽ. അപ്പം ദൂരെ നിന്നൊക്കെ നോക്കുമ്പോൾ വലുതായിട്ടൊന്നും അത്യാവശ്യം അറിയത്തില്ല. കറുത്ത ടേപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇവിടെ ഒന്ന് ചുറ്റി കൊടുത്താൽ നല്ലതായിരിക്കും. ഞാൻ പിന്നെ അതിൻ്റെ ഒരു വെള്ള ക്യാപ്പ് ഉണ്ടായിരുന്നു, അത് ഇളക്കി കളഞ്ഞു. അതിൻ്റെ വെള്ള വൈറ്റ് അറിയണ്ടെന്ന് പറഞ്ഞിട്ട് ടേപ്പൊന്ന് സ്ട്രോങ് ആയിട്ടൊന്ന് ചുറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കറുത്ത ടേപ്പ് എന്തെങ്കിലും വെച്ചൊന്ന് ഇൻസുലേറ്റ് ചെയ്താൽ കുറച്ച് നാൾ ലൈഫ് അതിന് കിട്ടും. അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ ചെയ്തു. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് നല്ലൊരു ഐഡിയ ആയിട്ട് ഉപയോഗിക്കാവുന്ന. അപ്പോൾ ഈ സാധനം നമ്മൾ വെൽഡിംഗ് വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്, പുതിയതായിട്ട് വെൽഡ് ചെയ്യാനായിട്ട് വെൽഡിംഗ് വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വെൽഡ് ചെയ്യാൻ നമുക്ക് കിട്ടും. ആ പൈപ്പ് വന്നിട്ടുണ്ട്. പൈപ്പിനി നമുക്ക് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ പുറത്തിങ്ങനെ വയ്ക്കും. അപ്പോൾ വയർ ഈ സെൻറ്ററിൽ കൂടെ നമ്മൾ ഇറക്കിയെടുക്കും. ആ പോയിൻറ്റിൻ്റെ അവിടെ ഈ ഹോൾ കണ്ടോ, ഹോളിൻ്റെ അതിൽ കൂടെ നമ്മൾ വയർ ഇറക്കിയെടുക്കും. വയർ ഇറക്കിയെടുത്തിട്ട് മേളിലായിട്ടാണ് നമ്മൾ ലൈറ്റ് ഫിക്സ് ചെയ്യുന്നത്. അതിന് മുമ്പായിട്ടൊരു കാര്യം പറയട്ടെ, നമ്മളേ ഈ 20 mm പൈപ്പ് ഉണ്ടല്ലോ വയറിങ്ങിൻ്റെ, ഈ പൈപ്പ് ഈ ഹോളിൻ്റെ അകത്തൂടെ കിടക്കുന്ന രീതി നമ്മൾ ഇറക്കിയ അത്രയും നല്ലതെന്ന് പറഞ്ഞാൽ വെള്ളം തിരിച്ച് ആ ഹോളിലോട്ട് ഇറങ്ങിപ്പോകത്തില്ല. അപ്പോൾ വയറിന് കുറച്ചും കൂടെ ഒരു ലൈഫ് കിട്ടും. ഇതിപ്പോൾ ഒരു ചെറിയ ഹോളാണ് ഇട്ടേക്കുന്നത്. ഒരു നമ്മളൊരു 20 പൈപ്പ് കയറുന്നതിന് ആ ഹോളടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൈപ്പ് കയറിയിരിക്കും. അപ്പോൾ ഈ ലെവലിലൊക്കെ ഈ അടിഭാഗത്തൂടെ വെള്ളം ഒഴുകി പോകും, പൈപ്പിൻ്റെ അകത്തോട്ട് പോകത്തില്ല. അപ്പം കുറച്ചൊന്ന് പൊക്കിയിട്ടാൽ മതി, ഒരു അര ഇഞ്ചെങ്ങാനും ഒന്ന് പൊക്കിയിട്ട് കഴിഞ്ഞാൽ വെള്ളം അകത്തോട്ട് ഒഴുകി പോകത്തില്ല. അപ്പം നമ്മുടെ അകത്തോട്ട് അല്ല, പൈപ്പിൻ്റെ അകത്തോട്ട് വെള്ളം ഇറങ്ങിപ്പോകത്തില്ല. അപ്പം വയർ നല്ലോണം കിടക്കും കുറേ നാൾ. പിന്നെ ഉറുമ്പ് പ്രാണി അങ്ങനൊന്നും ഈ ഈർപ്പം അടിച്ച് താഴോട്ട് പോകത്തുമില്ല. അപ്പോൾ ഈ ലൈറ്റ് നമുക്ക് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ വയർ വരുന്നിടത്ത് ഈ സ്റ്റാൻഡ് ഉറപ്പിച്ച് നിർത്തണം. എന്നിട്ട് ഈ സ്ക്രൂ ചെയ്യാവുന്ന 4 ഹോളുണ്ടല്ലോ, ഈ ഹോള് നമ്മൾ പെൻസിൽ വെച്ച് മാർക്ക് ചെയ്യുക. പെൻസിൽ വെച്ച് മാർക്ക് ചെയ്യുന്നു. മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഡ്രില്ലിംഗ് മെഷീൻ എടുക്കുക. ഡ്രില്ലിംഗ് മെഷീൻ എടുത്തിട്ട് അതിനകത്ത് 6 വിറ്റിടുക. ഡ്രില്ലിംഗ് മെഷീൻ ഗിറ്റി ടൈപ്പ് ഡ്രില്ലിംഗ് മെഷീൻ ആയിരിക്കുന്നത്. അപ്പോൾ ഈ പട്ട നമുക്ക് കിട്ടിക്കാത്ത ഉറപ്പിക്കണം. ഉറപ്പിക്കുന്നതിനായിട്ട് നമ്മൾ ഈ 6 ഡ്രില്ലിംഗ് ബിറ്റാണ്. അപ്പോൾ 6 ഡ്രില്ലിംഗ് ബിറ്റ് എങ്ങനെയാണ് അറിയുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഈ 6 എന്ന് എഴുതിയിട്ടുണ്ട്. ഇതുകൊണ്ട് ഇതിനകത്ത് 6 എന്ന് എഴുതിയിട്ടുണ്ട്. ഓരോ ബിറ്റിനും ഓരോ അളവുണ്ട്. 8 ഉണ്ട്, 10 ഉണ്ട്,
അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ സിക്സ് എന്ന് ഇങ്ങനെ എഴുതിയേക്കും. അപ്പോൾ ആ വിറ്റ് വെച്ച് അടിക്കുക, എന്നിട്ട് സിക്സിൻ്റെ ഗ്രിപ്പ് തന്നെ വയ്ക്കുക. അടിച്ചു കഴിയുമ്പോൾ നമ്മളിങ്ങനെ പെൻസ് വെച്ച് മാർക്ക് ചെയ്ത ഭാഗത്തോട്ട് നമ്മൾ ഹോൾ അടിക്കുക. ഹോൾ അടിക്കുമ്പോൾ ഗ്രിപ്പിൻ്റെ ഒരു ലെങ്ത് നോക്കിയിട്ട് എത്രയാണോ അല്ലെങ്കിൽ ഗ്രിപ്പ് ഇറങ്ങിയിരിക്കുന്നത് അത്രയും നമ്മൾ ലെങ്ത് വെച്ചിട്ട് ഇവിടെ ഒരു ടേപ്പ് ഒട്ടിക്കുക, അല്ലെങ്കിൽ ഇവിടെ ഒരു കെട്ട് കെട്ടി എന്തെങ്കിലും വെച്ച് നൂല് വെച്ച് കെട്ട് കെട്ടി ഒരു മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഹോൾ അടിക്കുക. ഹോൾ അടിച്ചു കഴിഞ്ഞിട്ട് ആ ഹോളിലോട്ട് നമ്മൾ ഈ ഗ്രിപ്പ് ഇറക്കി വെച്ചേക്കുക. നാല് ഗ്രിപ്പ് ഇറക്കി നമ്മൾ ഇറക്കി വയ്ക്കുക. ഇറക്കുമ്പോൾ ഒരു ചുറ്റിൽ കൊണ്ട് അടിച്ചിട്ട് ഈ ഗ്രിപ്പ് ഇറക്കി വയ്ക്കുക. ഇറക്കി വെച്ചതിന് ശേഷം ആ നാല് ഹോള് നമ്മൾ ഗ്രിപ്പിൻ്റെ അത് നോക്കി ഗ്രിപ്പിൻ്റെ ഹോള് നോക്കിയിട്ട് സ്റ്റാൻഡ് നല്ല കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ നാല് സ്ക്രൂ ഇട്ട് കൊടുക്കുക. നാല് സ്ക്രൂ ഇതുപോലെ ഇട്ട് കൊടുത്ത് ടൈറ്റ് ആക്കുക. ടൈറ്റ് ആക്കാൻ നമ്മളിങ്ങനെ കോൺ കോണായിട്ട് ടൈറ്റ് ചെയ്ത് ആദ്യം ഇങ്ങനെ ഇച്ചിരി ഒന്ന് പിടിപ്പിച്ച് നിർത്തുക. എന്നിട്ട് ഈ നാല് സ്ക്രൂ ഇങ്ങനെ നല്ലോണം ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നല്ലോണം ടൈറ്റ് ചെയ്ത് ഉറപ്പിച്ച് നിർത്തുക. ഈ ടൈറ്റ് ചെയ്ത് ഉറപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ വയറുണ്ടല്ലോ, ഈ വയർ നമ്മളിപ്പം മേളിൽ നമുക്കിപ്പോൾ ഓൾറെഡി വയർ വന്ന് കാണാം, അടിയിൽ കൂടെ വയർ വന്ന് കിടക്കുമായിരിക്കും. അപ്പോൾ അവിടുത്തെ ഇങ്ങനെ ഒരു വയറിങ്ങനെ രണ്ടെണ്ണം വന്ന് കിടക്കും, ഒരു ന്യൂട്രും ഒരു ഫേസും. അപ്പോൾ അതിലോട്ട് നമ്മുടെ ഈ ബൾബിൻ്റെ വയറുണ്ടല്ലോ, ഈ ബൾബിൻ്റെ വയർ, ഈ ബൾബിൻ്റെ വയർ കണക്ട് ചെയ്യുക. ബൾബിൻ്റെ വയർ നമ്മളിതിൻ്റെ ഇത്രയും നമുക്ക് ലെങ്ത് വേണ്ട, അപ്പോൾ ഇച്ചിരി ഒന്ന് ലെങ്ത് കുറച്ചിട്ട് നമ്മളത് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തിട്ട് ഈ വയറിങ്ങനെ ചുരുട്ടി ചുരുട്ടി ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ മാക്സിമം നമ്മൾ ഈ ബാക്കി വരുന്ന വയർ നമ്മൾ ചുരുട്ടി ഈ പൈപ്പിൻ്റെ അകത്തോട്ട് നമ്മളിങ്ങനെ കുത്തി കയറ്റുക. ഇൻസുലേഷൻ ടൈപ്പ് അടിക്കുക, ഇൻസുലേഷൻ ടൈപ്പ് അടിച്ചിട്ട് ഇതിനകത്തോട്ട് നല്ലോണം കുത്തി കയറ്റി വെച്ചിട്ട് ഈ പൈപ്പ് ഈ ലൈറ്റ് പൊക്കി എടുത്ത് ഈ പൈപ്പിൻ്റെ മണ്ടയിലോട്ട് വെച്ച് നല്ലോണം കറക്റ്റ് ചെയ്തിട്ട് സ്ക്രൂ ചെയ്യുക. നല്ലോണം സ്ക്രൂ, നല്ലോണം നല്ല ലെവൽ നോക്കി വെച്ചിട്ട് ഈ മൂന്ന് സ്ക്രൂ ഉണ്ടല്ലോ, ഈ മൂന്ന് സ്ക്രൂ ഇപ്പോൾ ഈ സ്റ്റാൻഡിൻ്റെ ഇടയ്ക്ക് കൂടെ വയർ കയറ്റി എടുത്തിട്ട് ഈ സ്റ്റാൻഡ് ഉറപ്പിക്കുക. ഗ്രിപ്പിന് ഹോൾ അടിച്ചിട്ടുണ്ടെങ്കിൽ ഗ്രിപ്പ് വെച്ചിട്ട് സ്ക്രൂ മുറുക്കുക, പ്ലേറ്റ് വെച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ ഈ ലൈറ്റിൻ്റെ നമ്മൾ ലൂപ്പും ഫേസും എടുത്ത് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്, ഇത് സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ട് സ്റ്റാൻഡ്.